ഹലോ ഫ്രണ്ട്സ്, ഈ വിഷുവിന് തിയേറ്ററിൽ റിലീസായ വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ട് ഗംഭീര അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ചിത്രത്തിനോടൊപ്പം അദ്ദേഹം ഭാര്യ സുചിത്ര വീട്ടിൽ ഹോം തിയേറ്ററിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടിരിക്കുന്ന ചിത്രവും കൂടിയാണ് നമ്മുടെ പ്രിയതാരം മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത്. സിനിമാ പ്രേക്ഷകർക്കുണ്ടായ ഒരു സംശയമാണ്, നിലവിൽ തിയേറ്ററിൽ വൻ കളക്ഷനിൽ നിറഞ്ഞ സദസ്സിൽ ടിക്കറ്റുകൾ സോൾഡ് ഔട്ടായിട്ട് ഹൗസ്ഫുള്ളായിട്ട് ഓടുന്ന ഈ ചിത്രം എങ്ങനെയാണ് ലാലേട്ടൻ വീട്ടിലിരുന്ന് കാണുന്നത്, എങ്ങനെ ഇത് കണ്ടു, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലാലേട്ടൻ, മമ്മൂക്ക തുടങ്ങിയ സൂപ്പർ താരങ്ങളൊന്നും തിയേറ്ററുകളിലല്ല കൂടുതലും സിനിമ കാണാറ്. അവരുടെ തന്നെ ഹോം തിയേറ്ററുകളിൽ തന്നെയായും മിക്ക സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും കാണുന്നത്. തിയേറ്ററുകളിൽ ഇപ്പോൾ സിനിമ പ്രദർശിപ്പിക്കുന്നത് സാറ്റലൈറ്റ് വഴിയാണ്, ക്യൂബ് അല്ലെങ്കിൽ UFO. ഇപ്പോൾ ഈ രണ്ട് കമ്പനികളും ഒന്നാണ്. കൂടാതെ പ്രസാദ് എക്സ്ട്രീം ഡിജിറ്റൽ അഥവാ PXD, PVR തുടങ്ങിയ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് കമ്പനികളും ചിത്രം പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകളെ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ പൊതുവായി ഉപയോഗിക്കുന്നത് ക്യൂബും UFOയുമാണ്. ഈ കമ്പനികൾക്ക് ഓരോ തിയേറ്ററുകളിലും അവരുടേതായിട്ടുള്ള സെർവറുകളുണ്ട്. ആ സെർവറുകളിലേക്ക് സിനിമകളുടെ കണ്ടന്റ് ഡിജിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് വഴിയാണ് ഈ കണ്ടന്റുകൾ സെർവറിലേക്ക് എത്തുന്നത്. അതിനെ DCP അഥവാ ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ കാണുന്ന MP4, MOV തുടങ്ങിയ ഒരു ഫോർമാറ്റ് പോലെയുള്ള ഈ DCP ഫോർമാറ്റ് ഒരു ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്ത് തിയേറ്ററിൽ ഇൻജസ്റ്റ് ചെയ്യുകയോ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുകയാണ് തിയേറ്ററുകാർ ചെയ്യുന്നത്. സാധാരണ ചില സിനിമകൾ റിലീസിൻ്റെ സമയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ചില സമയത്ത് ഓൺലൈനായി ഈ കണ്ടന്റ് എത്താറില്ല. ചില സിനിമകൾ റിലീസ് സമയത്ത് വൈകാറുണ്ട്. സിനിമ തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും ആ ഒരു ഹാർഡ് ഡിസ്ക് കണ്ടന്റ് ഡിസ്ട്രിബ്യൂട്ടർ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. ഈ DCP കണ്ടന്റ് മാത്രം കിട്ടിയാൽ പോരാ, ഇത് ഡൗൺലോഡ് ചെയ്ത് ഇത് പ്ലേ ചെയ്യണമെങ്കിൽ KDM അഥവാ കീ ഡെലിവറി മെസ്സേജ് എന്നൊരു ലോക്ക് കൂടി നമുക്ക് വേണം. ഈ KDM ഓരോ തിയേറ്ററുകളിലെ സെർവറിലും വ്യത്യസ്തമാണ്. ഓരോ സെർവർ അഡ്രസ്സുകളിലും പ്രത്യേകമാണ് അസൈൻ ചെയ്യുക. അതായത് ഒരു തിയേറ്ററിന്റെ സെർവറിലേക്ക് കൊടുത്ത KDM വേറൊരു സെർവറിൽ വർക്ക് ചെയ്യില്ല. ഒരു തിയേറ്ററിൽ കൊടുത്ത KDM ആ ഒരു സെർവറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഈ KDM ആണ് തീരുമാനിക്കുന്നത് ഈ സിനിമ എത്ര തവണ പ്ലേ ആകണം എന്നുള്ളത്. കീ ഡെലിവറി മെസ്സേജിന്റെ ഈ കോഡാണ് ഒരു സിനിമ ഒരു തിയേറ്ററിൽ എത്ര തവണ പ്ലേ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. തിയേറ്ററുകളിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ഇതേ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും മറ്റു സൂപ്പർ താരങ്ങളും എല്ലാം ഹോം തിയേറ്ററുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്ത് DCP വഴി സിനിമ കാണാൻ പറ്റും. പക്ഷേ ഈ സംവിധാനം റെഡിയാക്കാൻ ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാകും. പല തിയേറ്ററുകളിലും പ്രൊജക്ടർ സെർവർ സംവിധാനങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്യൂബ്, UFO, പ്രസാദ്, PVR തുടങ്ങിയ കമ്പനികളുടെ ഉടമസ്ഥയിലായിരിക്കും. വീട്ടിൽ ഈ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്കും റിലീസ് ചെയ്ത പടങ്ങൾ ഷോകളുടെ എണ്ണത്തിനും ഡിസ്ട്രിബ്യൂട്ടർ തീരുമാനിക്കുന്നതിനും അനുസരിച്ച് ഒരു ഫീ കൊടുത്താൽ നമുക്കും വീട്ടിലിരുന്ന് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ലാലേട്ടനും മറ്റ് സിനിമാ താരങ്ങളും എല്ലാം ഈ ചിത്രം ഇങ്ങനെ കാണുന്നത്. ഇനി തിയേറ്ററിലാണെങ്കിലും കൊമേഴ്സ്യൽ റിലീസ് പടങ്ങൾ കാണുന്ന ഹോം തിയേറ്ററുകളിലാണെങ്കിലും ആന്റിപൈറസിക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മേൽപ്പറഞ്ഞ DCP നമുക്ക് ഈ സെർവറുകളിൽ അല്ലാതെ കമ്പ്യൂട്ടറിലൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഫോർമാറ്റ് നമുക്ക് MP4 മറ്റ് MOV ഫോർമാറ്റ് ഫയലുകൾ പ്ലേ ചെയ്യുന്ന പോലെ നമുക്ക് ഏതെങ്കിലും പ്ലെയറിൽ പ്ലേ ചെയ്യാൻ സാധിക്കില്ല, സപ്പോർട്ട് ആവില്ല. ഒരു പരിധിക്കും അപ്പുറമുള്ള സമയത്തിൽ കൂടുതൽ നേരം നമുക്കിത് പ്രവർത്തിപ്പിക്കാനും കഴിയില്ല. കോപ്പി ചെയ്യുന്നത് മുതൽ അനധികൃതമായി പ്ലേ ചെയ്യുന്നത് ഉൾപ്പെടെ ഓൺലൈനായി തന്നെ ഇതിന്റെ കമ്പനികൾക്ക് അറിയാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് നമുക്ക് തോന്നുമ്പടി പ്ലേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് തന്നിരിക്കുന്ന ടൈമിന് മാത്രമേ പ്ലേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. KDM ഇല്ലാതെ അൺഎൻക്രിപ്റ്റഡ് അഥവാ ഓപ്പൺ DCP ഉപയോഗിച്ചും നമുക്ക് സിനിമ കാണാനുള്ള സംവിധാനവും ഉണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റ് ഇൻട്രസ്റ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റ.